സ്വപ്നയ്ക്കും വിജേഷിനുമെതിരായ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കും. സി പി എമ്മിന്റെ പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് എടുത്ത കേസാണ് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള ആലോചനകൾ നടക്കുന്നത്. എൻ കെ ഷിജുണ്ട് വിവരങ്ങളുമായി. ഷിജു, ഏത് സാഹചര്യത്തിലാണ് ഇത് ക്രൈംബ്രാഞ്ചിന് കൈമാറാൻ ശ്രമിക്കുന്നത്? ശാലിനി, നേരത്തെ വിജേഷ് പിള്ള സ്വപ്ന സുരേഷിനെതിരെ നൽകിയ ഒരു പരാതി ഇപ്പോൾ തന്നെ ക്രൈംബ്രാഞ്ച് അവരുടെ ഒരു പ്രാഥമിക അന്വേഷണം കണ്ണൂർ യൂണിറ്റ് നടത്തിയിട്ടുണ്ട്. അത് ഏത് യൂണിറ്റിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നത് സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല. പക്ഷേ ക്രൈംബ്രാഞ്ചിനാണ് അത്തരമൊരു പരാതി, അതായത് സ്വപ്ന തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നു, വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നാണ് വിജേഷ് പിള്ള ഈ പരാതിയിൽ പറയുന്നത്. അതിൽ വിജേഷ് പിള്ളയുടെ മൊഴിയും പ്രാഥമികമായി തന്നെ ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു കേസ് ഒരു സംഘം അന്വേഷിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ തളിപ്പറമ്പ് ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് കൂടി ഇതോടൊപ്പം ക്രൈംബ്രാഞ്ചിനെ കൈമാറാൻ ആലോചന നടക്കുന്നത്. ഒരു പക്ഷേ വരും ദിവസം തന്നെ ഈ കേസ് കൈമാറും. നിലവിൽ ഗൂഢാലോചന, വ്യാജരേഖ ചമക്കൽ, അതുപോലെ കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കൽ ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകൾ പ്രകാരമാണ് സ്വപ്ന സുരേഷിനും വിജേഷ് പിള്ളക്കുമെതിരെ ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സി പി എമ്മിന്റെ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി സന്തോഷിന്റെ പരാതിയിലാണ് ഇങ്ങനെ ഒരു കേസെടുത്തത്. ആ കേസാണ് ഇപ്പോൾ കൈമാറുന്നത് സംബന്ധിച്ച് ഒരു പക്ഷേ ഇന്നോ നാളെയോ സംബന്ധിച്ച തീരുമാനമുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ശാലിനി, ഓക്കെ, ശരി ഷിജു.